നഗരസഭയിലെ എക്സൈസ് കോംപ്ലക്സിന്റെ നിർമ്മാണം പൂർത്തീകരിക്കുന്നതിനും സെൻഗ്രേറ്റി ഭാഗത്തെ ഗതാഗത കുരുക്ക് നിയന്ത്രിക്കുന്നതിന് ഓവർ ബ്രിഡ്ജ് നിർമ്മിക്കുന്നതിനും ശ്രീരാമപുരം മാർക്കറ്റിലെ മാലിന്യ പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കാണുന്നതിന് ആധുനിക സംസ്കരണ പ്ലാന്റും സ്ലോട്ടർ ഹൌസും നിർമ്മിക്കുന്നതിന് ദ്രുതഗതിയിൽ നടപടി സ്വീകരിക്കുമെന്നും നഗരസഭാ വൈസ് ചെയർമാൻ എസ് ബിജു ലൈവ് വാർത്തയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞു. വിട്ടുകിട്ടിയ എക്സൈസ് ഓഫീസ് കോമ്പൗണ്ട് ഏറ്റെടുത്ത് അവിടെ ഒരു പുതിയ ഷോപ്പിംഗ് കോംപ്ലക്സ് നിർമ്മിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള നടപടി, ആദ്യം തന്നെ എക്സൈസ് ഓഫീസിനൊരു ബിൽഡിംഗ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പം അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ സജീവമായി ഇടപെടുക എന്നുള്ളതാണ് ഒരു പ്രാധാന്യം നൽകുന്നത്. മറ്റൊന്ന്, മുനടൂർ നഗരസഭയുടെ മാർക്കറ്റുമായി ബന്ധപ്പെട്ട അവിടെ ഒരു സ്ലോട്ടർ ഹൗസ്, വർഷങ്ങളായി പ്രവർത്തിക്കുന്ന സ്ലോട്ടർ ഹൗസ് മാലിന്യങ്ങൾ നിറഞ്ഞ് ഒരു വല്ലാത്ത അന്തരീക്ഷത്തിലേക്ക് പോവുകയാണ്. ആ സ്ലോട്ടർ ഹൗസ് പുനർനിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ട ചില നടപടികൾ ഭാഗികമായി നടത്തിയിട്ടുണ്ട് ഇതിനോടകം തന്നെ. ആ നടപടികൾ പൂർണ്ണതയിൽ എത്തിക്കുക എന്നുള്ളതിനും ഒരു വലിയ പ്രാധാന്യം കൊടുക്കണം എന്നാണ് ഞാൻ കരുതുന്നത്. അതുപോലെ തന്നെ റെയിൽവേ ഗേറ്റിൻ്റെ നിലവിലുള്ള റെയിൽവേ ഗേറ്റ്, ആ ഗേറ്റ് ഇപ്പോൾ ബ്രോഡ് ഗേജ് ആകുന്നതോടുകൂടി സ്വാഭാവികമായി വലിയ വാഹന ഗതാഗത തടസ്സം ഉണ്ടാകാനായിട്ടുള്ള ഒരു സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ ഒരു ഓവർബ്രിഡ്ജോ ഒരു അണ്ടർ പാസേജോ നിർമ്മിക്കുന്നതിനാവശ്യമായ സമ്മർദ്ദം റെയിൽവേയുടെ മുകളിൽ ചെലുത്തുക. അതിനാവശ്യമായി കേന്ദ്രമന്ത്രിമാരെയോ എം പിമാരെയോ ഒക്കെ കാണേണ്ടതുണ്ടെങ്കിൽ കാണുക. ആവശ്യമായ എല്ലാ സമ്മർദ്ദവും, എന്നാൽ കഴിയുന്ന എല്ലാ സമ്മർദ്ദവും ചെലുത്തുക എന്നുള്ളതുകൊണ്ട്. ന്യൂസ് ബ്യൂറോ, പുനലൂർ.